ലോകം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നൂതനമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും ശക്തമായ വിഭാഗമാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. റോബോട്ടായി മാറുന്ന കാറിനെ മുതൽ ചിലന്തിയുടെ രൂപത്തിലുള്ള റോബോട്ടിനെ വരെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ലിസ്റ്റിലുള്ള റോബോട്ടുകൾ എല്ലാം തന്നെ വിദേശികളുടെ നിർമ്മിതിയാണ്. എന്നാൽ മലയാളിക്കും റോബോട്ടിനെ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ആരും പറയാത്ത കഥകൾ പുറത്തിറക്കിയ പുതിയ വീഡിയോ കാണുവാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്പർ 10, മാർക്ക് II റോബോട്ട്. അമേരിക്കൻ കമ്പനിയായ മെഗാബോട്ട്സ് ഇൻകോർപ്പറേറ്റ് നിർമ്മിച്ച ഒരു റോബോട്ടാണ് മാർക്ക് II. 2015 മെയ്യിലാണ് ഈ റോബോട്ടിനെ പുറത്തിറക്കിയത്. സയൻസ് ഫിക്ഷൻ മൂവികൾ, വീഡിയോ ഗെയിമിലുമൊക്കെ ഈ രീതിയിലുള്ള റോബോട്ടിനെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ടാങ്ക് ട്രക്കുകൾ, 2 പൈലറ്റ് കോക്പിറ്റുകൾ, മിസൈൽ ലോഞ്ചർ എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പ്രവർത്തനശേഷം നിർമ്മാതാക്കൾ ടോക്കിയോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റോബോട്ടിക് കമ്പനിയിലെ റോബോട്ടുമായി തങ്ങളുടെ റോബോട്ട് യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. റോബോട്ടിക് രംഗത്ത് തങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുവാനായിരുന്നു ഇത്തരമൊരു നീക്കം. ഒരു സംഘം ഗവേഷകരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടായിരുന്നു ഇത്തരമൊരു റോബോട്ട് പിറവിയെടുത്തത്. നമ്പർ 9, റോബോട്ട് മെത്തേഡ് 2. സൗത്ത് കൊറിയൻ നിർമ്മിതിയായ ഒരു റോബോട്ടാണിത്. 30 എഞ്ചിനീയർമാരാണ് ഇത്തരമൊരു റോബോട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് ലോകത്തിലെ ആദ്യത്തെ ബൈപ്പെഡൽ റോബോട്ട് എന്നറിയപ്പെടുന്നു. ദുഷ്കരമായ, മനുഷ്യനെ അതിവേഗം എത്തിപ്പെടാൻ സാധിക്കാത്ത ഭൂമേഖലകളിലേക്ക് മനുഷ്യനെ എത്തിക്കുവാൻ സഹായിക്കുന്നതിനായാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. 2017 അവസാനഘട്ട ജോലികൾ പൂർത്തീകരിക്കപ്പെട്ട ഈ റോബോട്ടിന്റെ നിർമ്മാണ ചെലവ് $3.6 ബില്യൺ ആണ്. കൂടാതെ ഇതിന്റെ ആകെ ഭാരം 1.6 ടൺ. റോബോട്ടിന്റെ ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ ശരീരചലനങ്ങൾക്ക് അനുസരിച്ചാണ് ഈ റോബോട്ട് പ്രവർത്തിക്കുന്നത്. ഹാൻഹുക്ക് മുറേ എന്ന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഇതിന്റെ പ്രവർത്തനം. ഇത്തരത്തിലുള്ള റോബോട്ടുകളെ അവതാർ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്പർ 8, പ്രോസസീസ്. മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള ആശയവിനിമയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ശാഖയാണിത്. പ്രോസസീസ് എന്ന പേരിലുള്ള റോബോട്ടിന്റെ മാതൃകയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. മനുഷ്യൻ ഉള്ളിലുള്ള പ്രത്യേക ക്യാബിനിൽ ഇരുന്നു കൊണ്ടാണ് ഈ റോബോട്ടിനെ നിയന്ത്രിക്കുന്നത്. പ്രത്യേക രീതിയിലുള്ള ഇലക്ട്രിക് ബാറ്ററിയാണ് പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം നൽകുന്നത്. മണിക്കൂറിൽ 20 മൈൽ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായ ചലനങ്ങൾക്ക് കസ്റ്റം സസ്പെൻഷൻ സിസ്റ്റം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. 16.4 അടി വീതിയും 13.7 അടി ഉയരവുമുള്ള രീതിയിലാണ് ഈ റോബോട്ടിന്റെ ശരീരം. കൂടാതെ 8,000 പൗണ്ട് ഭാരവും ഈ റോബോട്ടിനുണ്ട്. ഫ്യൂരിയോൺ എന്ന നിർമ്മാണ കമ്പനിയാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി രീതിയിലുള്ള റോബോട്ടുകളെ ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്പർ 7, ടൈറ്റൻ ദ റോബോട്ട്. ബ്രിട്ടീഷ് കമ്പനിയായ സൈബർസ്റ്റൻ റോബോട്ട്സ് വികസിപ്പിച്ചെടുത്ത ഒരു റോബോട്ടാണിത്. തലയോട്ടിക്ക് സമാനമായ രീതിയിലുള്ള മുഖമാണ് ഇതിനുള്ളത്. ഏകദേശം 8 അടി ഉയരമാണ് ഇതിനുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ്, UK ഷോപ്പിംഗ് സെന്റർ തുടങ്ങി നിരവധി പരിപാടികളിൽ ടൈറ്റൻ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടൈറ്റന്റെ മുകൾ ഭാഗം ഓപ്പറേറ്റർ പാനൽ വഴി ഒരാൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. ഓപ്പറേറ്ററുടെ നിയന്ത്രണത്തിലാണ് ഇതിന്റെ ചലനം സാധ്യമാകുന്നത്. 103 പൗണ്ടാണ് ടൈറ്റനിന്റെ ആകെ ഭാരം. ഈ സീരീസിൽപ്പെട്ട 4 റോബോട്ടുകളെ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. എങ്കിലും ഏറെ ശ്രദ്ധയാകർഷിച്ചത് ഈ റോബോട്ടായിരുന്നു. കൂടുതലായി ജനങ്ങളുടെ ഇടയിൽ ഒട്ടനേകം പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനാലാകാം ഇത്. പൂർണ്ണമായും സ്വതന്ത്രമായി ചലിക്കുന്ന റോബോട്ടിന്റെ പണിപ്പുരയിലാണ് ഇന്ന് സൈബർസ്റ്റൻ കമ്പനി. നമ്പർ 6, ദ കബൂറ്റം RX-03. റോബോട്ടിക് മേഖലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അത്യാധുനികമായ ഒട്ടനേകം റോബോട്ടുകളാണ് പ്രതിവർഷം ജപ്പാനിൽ രൂപപ്പെടുന്നത്. 1997 നിർമ്മാണം ആരംഭിച്ച ഒരു റോബോട്ടാണ് കബൂറ്റം RX-03. 2008 ഇതിന്റെ പൂർത്തീകരിച്ച രൂപം പുറത്തിറങ്ങിയത്. അമ്പരപ്പിക്കുന്ന രീതിയിൽ 33 അടി നീളവും 175 ടൺ ഭാരവുമായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. കൂടാതെ 6 കാലുകളോടുകൂടിയ രൂപമായിരുന്നു ഈ റോബോട്ടിന്റേത്. ഹിറ്റോപി എന്ന ജാപ്പനീസ് എഞ്ചിനീയറായിരുന്നു ഇത്തരമൊരു റോബോട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. 2.5 മൈൽ എന്ന രീതിയിലാണ് ഇതിന്റെ വേഗത. ഈ വലിയ റോബോട്ടിന് ഊർജം പകരുന്നതിനായി ശക്തമായ 2 ഡീസൽ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്പർ 5, സൂപ്പർ ഗുസില്ല റോബോട്ട്. ജപ്പാൻ നിർമ്മിതിയായ മറ്റൊരു റോബോട്ടാണിത്. ഒരു വാഹനത്തിന്റേതിന് സമാനമായ രീതിയിലാണ് ഈ റോബോട്ടിന്റെ രൂപം.
ജാപ്പനീസ് ഹെവി മെഷിനറി കമ്പനിയായ ഡാഗുച്ചി എന്ന കമ്പനിയാണ് 15 ടണ്ണിലധികം ഭാരവും 5 മീറ്റർ നീളവുമുള്ള ഈ ടാങ്കർ റോബോട്ടിനെ പുറത്തിറക്കിയത്. വലിയ അലൂമിനിയം ബോഡിയും ടയറുകളുമാണ് ഇതിനുള്ളത്. പ്രകൃതി ദുരന്ത മേഖലകളിലും അടിയന്തരാവശ്യഘട്ടങ്ങളിലും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന മേന്മയാണ് ഈ റോബോട്ടിനുള്ളത്. കൂടാതെ വ്യാവസായിക മേഖലകളിലും ഏറെ മികവ് പുലർത്തുവാൻ ഈ റോബോട്ടിന് സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ശക്തമായ പിൻസർ ഭാഗങ്ങൾ ഏത് രീതിയിലുള്ള ഭാരങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിനായി സഹായിക്കുന്നുണ്ട്. ഈ രീതിയിൽ മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന ഗുണകരമായ ഒരു റോബോട്ടാണിത്. നമ്പർ 4 വയേർഡ് മെക് റോബോട്ട്. ഇടത്തരം വലിപ്പമുള്ള ഒരു റോബോട്ടാണിത്. 2013 ഇത്തരമൊരു റോബോട്ടിനെ പുറത്തിറക്കിയത്. 4 കൈകളോട് കൂടിയാണ് ഇതിന്റെ രൂപം. സ്റ്റാൻ വിൻസ്റ്റൺ സ്റ്റുഡിയോ എന്ന കമ്പനിയാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. റോബോട്ടിക് സ്യൂട്ടിനെ നിയന്ത്രിക്കുന്നത് മനുഷ്യന്റെ അംഗചലനങ്ങളാണ്. ഏത് രീതിയിലുള്ള ചലനങ്ങളും അതിവേഗത്തിൽ ചെയ്യുവാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന വീഡിയോയിൽ നിന്നും വയേർഡ് മെക്ക് റോബോട്ടിന്റെ ചലന പ്രത്യേകതകളും വേഗതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വരും കാലങ്ങളിൽ ഈ രീതിയിലുള്ള റോബോട്ടുകളുടെ ഒരു യുഗം തന്നെയായിരിക്കും. മനുഷ്യൻ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ആ സമയത്തേക്ക് മുന്നൊരുക്കം നൽകുന്ന രീതിയിലുള്ള ഒരു റോബോട്ട് തന്നെയായിരുന്നു ഇത്. നമ്പർ 3 മങ്കി കിംഗ്. സയൻസ് ഫിക്ഷൻ സിനിമകളിലും കാർട്ടൂണുകളിലും ഒക്കെ തന്നെ റോബോട്ടുകൾ തമ്മിലുള്ള സംഘട്ടന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഭാവിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലും റോബോട്ടുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനയിൽ പിറവിയെടുത്ത അതിഭീമനും ഏറെ പ്രത്യേകതകളുമുള്ള ഒരു റോബോട്ടിന് നൽകിയിരിക്കുന്ന പേരാണ് മങ്കി കിംഗ്. ഏകദേശം 4 ടണ്ണാണ് ഇതിന്റെ ഭാരം. 4 കാലുകളിലാണ് ഇത് ചലിക്കുന്നത്. ബീജിംഗിൽ വെച്ച് നടന്ന ജി ഫെസ്റ്റിവലിൽ മങ്കി കിങ്ങിനെ പ്രദർശിപ്പിച്ചിരുന്നു. വരും കാലങ്ങളിൽ റോബോട്ടുകൾ തമ്മിലുള്ള മത്സരം ഉണ്ടാവുകയാണെങ്കിൽ ചൈന മുന്നോട്ടിറക്കുന്ന വജ്രായുധമായിരിക്കും ഈ റോബോട്ട്. ചെയിൻഡോ സ്റ്റൈൽ ആയുധങ്ങൾ, ഹൈഡ്രോളിക് ഗ്രിപ്പറുകൾ തുടങ്ങിയ സവിശേഷതകൾ മങ്കി കിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്പർ 2 ലെട്രോൺ BMW. ഒരു കാർ റോബോട്ടിന്റെ രൂപത്തിലേക്ക് മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. BMW എന്ന കാറാണ് ഈ രീതിയിലൊരു പ്രത്യേകതയിലേക്ക് എത്തുന്നത്. ടർക്കിഷ് കമ്പനിയായ ലെട്രോൺ ആണ് � ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള 5 മോഡലുകളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എങ്കിലും ഏറ്റവും മികച്ചതായി മാറിയത് ഇതായിരുന്നു. ഇതിന്റെ വിലയെക്കുറിച്ച് കൃത്യമായ അറിവുകൾ ലഭിച്ചിട്ടില്ല. എല്ലാ രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു കാറാണിത്. 120 ഡിഗ്രി വരെ തിരിയുവാൻ സാധിക്കുന്ന തലഭാഗമാണ് ഇതിനുള്ളത്. ഹൈഡ്രോളിക് സിലിണ്ടർ സിസ്റ്റവും ഹൈഡ്രോളിക് സപ്ലിമെന്ററി സിസ്റ്റവും ഇതിന്റെ കൃത്യതയേറിയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. നമ്പർ 1 മാൻഡീസ്. മാറ്റ് ഡെൻഡനും അദ്ദേഹത്തിന്റെ കമ്പനിയായ മൈക്രോമാജിക് സിസ്റ്റവും ചേർന്ന് സൃഷ്ടിച്ച ചിലന്തിയോട് സാദൃശ്യമുള്ള സ്പൈഡർ റോബോട്ടാണ് മാൻഡീസ്. ഇതിന്റെ പ്ലാൻ ഉണ്ടാക്കുവാനും രൂപകൽപ്പന ചെയ്യുവാനും ഏകദേശം 4 വർഷം എടുത്തിരുന്നു. ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് ഇതിനുണ്ട്. മാത്രമല്ല ഏത് രീതിയിലുള്ള ഉപരിതല ഭാഗങ്ങളിലൂടെയും ഇതിന് സഞ്ചരിക്കുവാൻ സാധിക്കും. 4,158 പൗണ്ട് ഭാരവും 9.8 അടി ഉയരവുമുള്ള ഈ റോബോട്ടിന് 50 HP 2 ലിറ്റർ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന എഞ്ചിൻ ടർബോ ഡീസൽ മോട്ടറുമുണ്ട്. ഇത് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ചുമതലയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകമായി ഘടിപ്പിച്ചിരിക്കുന്ന നിരവധി സെൻസറുകളും ഇതിന്റെ ചലനത്തെ സാധ്യമാക്കുന്നുണ്ട്. കൂടാതെ ഹൈഡ്രോളിക് സോളിനോയിഡിനെ നിയന്ത്രിക്കുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹെക്സ് എഞ്ചിൻ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറും റോബോട്ടിന്റെ നിയന്ത്രണത്തെ സ്വാധീനിക്കുന്നുണ്ട്. കോക്പിറ്റിനുള്ളിൽ ജോയിസ്റ്റിക്കുകൾ ഉപയോഗിച്ചാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. മണിക്കൂറിൽ 1 മൈൽ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് റോബോട്ടാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.